ഹായ് ഫ്രണ്ട്സ്, സിൻഡാ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പച്ചമാങ്ങ വെച്ചിട്ട് ഒരു ജ്യൂസുമായിട്ടാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പഴുത്ത മാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊരു പച്ചമാങ്ങ വെച്ചിട്ട് ആണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു പച്ചമാങ്ങ, ചെറിയ മാങ്ങയാണ് എൻ്റെ കയ്യിലുള്ളത്, ഒരു ചെറിയ മാങ്ങയാണ് അത്. ഒരു മാങ്ങ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ മാങ്ങയുടെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ല എന്ന് വെക്കി, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മാങ്ങേനെ ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് വേവിച്ചെടുത്തിട്ട് അങ്ങനെയും ജ്യൂസ് ഉണ്ടാക്കാം. ഈ ഞാനിപ്പോൾ പച്ചനെ തന്നെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ എരിവ് അങ്ങനത്തെ സംഭവങ്ങൾ, അതായത് എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കഷ്ണം പച്ചമുളക് ഇട്ടിട്ടും അങ്ങനെ ചെയ്യാം. പിന്നെ മിന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിന്റും ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. അപ്പം നമുക്കിത് ജ്യൂസ് അടിച്ചിട്ട് എടുക്കാം. ഓക്കെ, മിക്സിയുടെ ജാറെടുത്തു, അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, നമ്മൾ കുറച്ച് പഞ്ചസാര ഇടണമല്ലോ. അതായത് അധികം പുളിയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് ഇട്ടാൽ മതി കേട്ടോ, രണ്ട് കഷ്ണം ഇട്ടാൽ മതി. അതല്ല ചെറിയ ചനച്ച, അതായത് ചെറിയ മതിരിപ്പൊക്കെ ആയിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഇടാം. അധികം അതായത് പച്ചയാണല്ലോ മാങ്ങ, വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇട്ടാൽ മതിയോ കേട്ടോ, അതായത് പീസസ് ഉണ്ടല്ലോ അത് ഇട്ടാൽ മതി. അങ്ങനെ ഇപ്പം ഞാനൊരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഈ സമയത്ത് എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് ചേർക്കാം, അതായത് ഒരു പച്ചമുളക് ഇടാം. അതുപോലെ തന്നെ മിന്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് മിന്റിൻ്റെ ഒരു ലീഫ് ഇട്ട് കൊടുക്കാം. കുറേയൊന്നും വേണ്ട, ഒരു ലീഫ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടാവും, കാരണം പച്ചമാങ്ങയാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ പീസസൊന്നും താല്പര്യമില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അരിച്ചെടുത്താൽ മതി. പക്ഷെ ഞാനിത് അങ്ങനെ തന്നെയാണ് ഒഴിക്കുന്നത് ഇതിലേക്ക്. പിന്നെ ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അധികം പീസസ് എടുക്കരുത്, ഒരു ഒന്നോ രണ്ടോ മൂന്നോ പീസസ് മാത്രം മതി. അതായത് നിങ്ങൾക്ക് പുളി അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ പഴുത്ത മാങ്ങോട്ട് ജ്യൂസ് അടിക്കണ അതേ ടേസ്റ്റ് പോലെ തന്നെ തോന്നും, പക്ഷേ എങ്കിൽ പച്ചമാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ബാക്കിയുള്ള വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു നിറം. അതായത് പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിലും നമുക്ക് അടിച്ചിട്ട് കിട്ടുന്നത് ഈ ഒരു നിറത്തിലായിരിക്കും കിട്ടണേ. എൻ്റെ ചെറിയൊരു ചെനപ്പ് ഉണ്ടായിരുന്നു മാങ്ങയ്ക്ക്, അതുകൊണ്ടാണ് ഈ നിറം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ കളറിൽ തന്നെയായിട്ടായിരിക്കും നമുക്ക് ഈ ജ്യൂസ് ഇരിക്കുക. അത്ര ഗ്രീൻ അല്ല, കാരണം പഞ്ചസാരയൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അത്ര ഗ്രീൻ അല്ല. പിന്നെ ഇതിൽ ഒരു ചെറിയ കഷ്ണം പഞ്ചസാര പഞ്ചസാരയല്ല മുളകൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ മിൻറ്റ് ലീഫ് ഇട്ടുണ്ടെങ്കിൽ, അപ്പം അത് മിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. പിന്നെ മുളക് ഞാനിവിടെ കുട്ടികൾ കുടിക്കുന്നതുകൊണ്ട് അവർക്ക് ആയിട്ടാണ് ഞാൻ ഇടാണ്ടിരിക്കുന്നത്. കുട്ടികൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ പച്ചമാങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ മാങ്ങേനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പീസ് ഇട്ടാൽ മതി കേട്ടോ, അധികം ഇടരുത്. അപ്പോൾ ഭയങ്കര പുളിയായിട്ട് തോന്നും. എന്നാൽ പഞ്ചസാര ഇടണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് പുളിയായിട്ട് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു മാംഗോ ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. പച്ചമാങ്ങ ജ്യൂസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാംഗോ ജ്യൂസ് തന്നെ, പഴുത്ത മാങ്ങയല്ല എന്ന് മാത്രം. ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ജ്യൂസാണത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു നല്ല ജ്യൂസാണ് കേട്ടോ.